കണ്ടൽ ചെടികൾക്ക് വേണ്ടി ജീവിച്ച കല്ലേൻ പൊക്കുടൻ ഓർമ്മയായിട്ട് ഇന്ന് 3 വർഷം പിന്നിടുകയാണ്. 2015 സെപ്റ്റംബർ 27 അദ്ദേഹത്തിൻ്റെ അന്ത്യം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു ഓർമ്മക്കുറിപ്പ്. കണ്ണിൽ കാണുന്നിടത്തെല്ലാം കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിച്ചിരുന്ന ഒരു മനുഷ്യൻ. കണ്ടൽ വനങ്ങൾ നശിപ്പിച്ച് തണ്ണീർത്തടങ്ങൾ നികത്തിയപ്പോൾ അതിനെതിരെ പോരാടിയ ഒറ്റയാൻ. വിശേഷണങ്ങൾ ഒരുപാടുണ്ടായിരുന്നു പൊക്കുടൻ എന്ന കർഷകന്. ഗ്രാമത്തിലെ പാടവരമ്പുകൾ മഴക്കാലത്ത് പുഴയിലെ തിരയടിച്ചു തകർന്നപ്പോൾ പരിഹാരമായാണ് ആദ്യം കണ്ടൽ ചെടികൾ നട്ടത്. ചെടികൾ വളർന്നു വന്നതോടെ അതൊരു പുതിയ കാഴ്ചയായി. 500 കണ്ടൽ നട്ട് പ്രവർത്തനം തുടങ്ങി. പിന്നെ 1000, 10000 കടന്ന് ലക്ഷങ്ങളിലെത്തി. കണ്ടൽ ചെടികൾക്കൊപ്പം പൊക്കുടൻ എന്ന പേരും വളർന്നു. ലോകത്തിന്റെ പല കോണിൽ നിന്നും ഗവേഷകർ പൊക്കുടനെ തേടിയെത്തി. സ്കൂൾ വിദ്യാർത്ഥികളിലൂടെ കണ്ടൽ വന സംരക്ഷണം എന്ന സ്വപ്നം നടപ്പിലാക്കാൻ പ്രായം വകവയ്ക്കാതെ ഓടി നടന്ന് ക്ലാസ്സുകളെടുത്തു. കണ്ടൽ കാടുകൾക്കിടയിലെ എന്റെ ജീവിതം, കറുപ്പ്, ചുവപ്പ്, പച്ച തുടങ്ങി നിരവധി പുസ്തകങ്ങളും രചിച്ചു. കേരള വനം വകുപ്പിന്റെ പ്രഥമ വനമിത്ര അവാർഡിനും അർഹനായി. കണ്ടൽ ചെടികൾക്കായി ഗവേഷണ കേന്ദ്രം എന്ന സ്വപ്നം ബാക്കിവെക്കിയാണ് 3 വർഷങ്ങൾക്ക് മുമ്പ് പൊക്കുടൻ ഓർമ്മയായത്. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.